ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. ഇന്നലത്തെ മലയാള മനോരമ പത്രം കണ്ടിട്ട് എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നേർക്കാഴ്ച എന്ന പേജിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന വാർത്ത അച്ചടിച്ച് വന്നു. വേറെ ഏതെങ്കിലും പത്രത്തിലാണെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല. മനോരമയായിട്ട് വിശ്വസിക്കാതിരിക്കാനൊന്നും നിവൃത്തിയില്ല. കാരണം മനോരമയിൽ വരുന്ന എല്ലാ വാർത്തകളും സത്യമായിരിക്കും എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്, അതും കോൺഗ്രസ്സിലെ ആൻ്റണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ദേശാഭിമാനി അല്ല സോറി മലയാള മനോരമ ഒരിക്കലും ഈ വക കാര്യത്തിൽ അസത്യമായിട്ട് ഒരു വാർത്ത കൊടുക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. മനോരമയിൽ വന്ന വാർത്ത ഇതാണ്, KC ജോസഫ് ഇനി ഇരിക്കൂറിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇരിക്കൂറിൽ പുതിയ ഒരു മുഖം വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പറയാൻ യാതൊരു ന്യായവുമില്ല. മാത്രമല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ ഇരിക്കൂറിലെ ജനങ്ങൾ അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇരിക്കൂറിൻ്റെ ഹൃദയത്തുടിപ്പാണ് KC ജോസഫ്. അത് 1982 മുതൽക്ക് ഇരിക്കൂറിൽ മത്സരിക്കുകയാണ്. 8 തവണ അവിടെ മത്സരിച്ചു, 8 തവണയും ജയിച്ചു. 1 തവണ മാത്രമാണ് ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞു 2000-ൽ താഴെയായിപ്പോയത്. അന്ന് വലിയ VS തരംഗം അടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2006 തെരഞ്ഞെടുപ്പ്. അദ്ദേഹം എല്ലാ തവണയും മത്സരിക്കുന്നു, ഭൂരിപക്ഷം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് പോകുന്നു. ഇതുപോലെ ചെയ്യുന്ന വേറെ MLA മാരുണ്ട്. ഉമ്മൻചാണ്ടി തന്നെ ഏതാണ്ട് 50 കൊല്ലത്തിൽ കൂടുതലായി പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു. അതുപോലെ PJ ജോസഫ് തൊടുപുഴയിൽ ഒരു പ്രാവശ്യം തോറ്റിട്ടുണ്ടെന്നുള്ള സത്യമാണ്. എന്നാലും അദ്ദേഹം തൊടുപുഴയുടെ ഒരു കാണപ്പെട്ട ദൈവമാണ്. SS ശരീരനായ KM മാണി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പാലയുടെ എല്ലാം വരും. കരുണാകരൻ അതുപോലെ മാളയുടെ മാണിക്കം വരും. PC ജോർജ് പൂഞ്ഞാറിൽ പുലിയാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇവരെല്ലാവരും അപേക്ഷിച്ച് KC ജോസഫിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം അരങ്ങ് കാണാത്ത നടനാണ്. അരങ്ങ് കാണാത്ത നടൻ എന്ന് പറഞ്ഞാൽ KC ജോസഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇരിക്കൂറിൽ പോയി നോമിനേഷൻ കൊടുത്തു. അത്യാവശ്യം തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞു, ജയിച്ചു, സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെ നിന്ന് പോകുന്നതാണ്. ഇനി അദ്ദേഹത്തെ കാണണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയല്ല. അദ്ദേഹം വല്ലപ്പോഴും ഓണത്തിനും സംക്രാന്തിക്കും മാത്രം ചെല്ലുന്ന ഒരു MLA ആണ്. PC ജോർജ് അങ്ങനെയല്ല, ഉമ്മൻചാണ്ടി അങ്ങനെയല്ല, കരുണാകരൻ അങ്ങനെയായിരുന്നില്ല, KM മാണി അങ്ങനെയേ ആയിരുന്നില്ല. അവരൊക്കെ അവരുടെ മണ്ഡലത്തിൽ തന്നെ നിറഞ്ഞ് കവിഞ്ഞ് നിന്ന ആളുകളാണ്. ഉമ്മൻചാണ്ടി ലോകത്ത് വേറെ എന്ത് തിരക്കുണ്ട്, ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം ചേരണമെന്ന് പറഞ്ഞാലും പുതുപ്പള്ളി വരെ ഒന്ന് പോയച്ചും വരാം എന്ന അഭിപ്രായക്കാരനാണ്. CF തോമസും അങ്ങനെയായിരുന്നു, KM മാണിയും അങ്ങനെയായിരുന്നു, PJ ജോസഫിൻ്റെ ആരും പറയാനുമില്ല. മാത്രമല്ല ഈ ഇദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. അദ്ദേഹം കോട്ടയം DCC പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്. കോട്ടയം DCC പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള കോൺഗ്രസ്സുകാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ആളാണ്. അതേസമയത്തും അദ്ദേഹം ഇരിക്കൂർ MLA ആണ്. അദ്ദേഹം കണ്ണൂർ DCC പ്രസിഡൻ്റായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. കാരണം കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്താണ് ഈ ഇരിക്കൂർ എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരുടെ ഒരു പ്രദേശമാണ്. അദ്ദേഹം കണ്ണൂർ DCC പ്രസിഡൻ്റല്ല, കോട്ടയം DCC പ്രസിഡൻ്റായിരിക്കും, പക്ഷേ ഇരിക്കൂർ MLA ആയി തുടരും. ഇങ്ങനെ വളരെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു MLA ആയിരുന്നു. ആടിനും സംക്രാന്തിക്കും മാത്രം വരുന്ന ഒരു MLA. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മിക്കവാറും MLA കാണുക, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കും. അപ്പോൾ നാട്ടിലെ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് മുറുമുറുപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ അപഹസിച്ചുകൊണ്ട് ചിലർ ഫ്ലെക്സ് ബോർഡ് വയ്ക്കും. എൻ്റെ അപ്പാപ്പൻ്റെ കാലത്ത് ഇയാളായിരുന്നു MLA, എൻ്റെ അപ്പൻ്റെ കാലത്തും പുള്ളിയാണ് MLA, എൻ്റെ കാലത്തും ഇദ്ദേഹം തന്നെയാണ് MLA എന്ന് പറഞ്ഞ്, പക്ഷേ ഞങ്ങളാരും MLA കണ്ടിട്ടില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും ജയിക്കുമ്പോൾ KC ജോസഫ് തന്നെ ജയിക്കും, കാരണം അതാണ് KC. അപ്പോൾ അദ്ദേഹം ഇനി ഇരിക്കൂറിലേക്ക് ഇല്ല എന്നാണ് മനോരമ പറയുന്ന മനോരമയായിട്ട് നമുക്ക് അവിശ്വസിക്കാൻ കാരണമില്ല. KC ജോസഫ് ഇനി ഇതോടെ രാഷ്ട്രീയം ഉപേക്ഷിക്കണോ, അദ്ദേഹം വനവാസത്തിന് പോവുകയാണോ, യോഗദണ്ഡ് കമണ്ടലും എടുത്ത് സന്യസിക്കാൻ പോവുകയാണോ? അല്ല, അത് ഇരിക്കൂറിൽ മത്സരിക്കുന്നില്ല എന്നേ ഉള്ളൂ. കോട്ടയം ജില്ലയിൽ നല്ലൊരു മണ്ഡലം കിട്ടിയാൽ അദ്ദേഹത്തോ കിട്ടിയാലല്ല, അദ്ദേഹത്തിന് കിട്ടിയില്ല പിന്നെ ആർക്കും കിട്ടുക? അദ്ദേഹത്തിന് ഇത്തവണയെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷ. കാരണം ജോസ് കെ മാണിയുടെ പാർട്ടി മുന്നണി വിട്ട് പോയിരിക്കും. അപ്പോൾ ചില സീറ്റുകൾ ഒഴിവുണ്ട്, പാല ഒഴിവുണ്ട്, പക്ഷേ അവിടെ KC ജോസഫ് നിൽക്കാൻ സാധ്യതയില്ല. കാഞ്ഞിരപ്പള്ളി ഒഴിവുണ്ട്, ഏറ്റുമാനൂർ ഒഴിവുണ്ട്, അതുകൂടാതെ ചങ്ങനാശ്ശേരിയും ഒഴിവുണ്ട്. മിക്കവാറും KC ജോസഫ് ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ചങ്ങനാശ്ശേരിയിലെ സിറ്റിംഗ് MLA CF തോമസ് ആയിരുന്നു അദ്ദേഹം ദിവംഗതനായി. PJ ജോസഫ് വാശി പിടിച്ച് ചങ്ങനാശ്ശേരി സീറ്റ് മേടിക്കുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും കാഞ്ഞിരപ്പള്ളിയിലോ പാലയിലോ അല്ലെങ്കിൽ കടുത്തുരുത്തിയിലൊക്കെ മത്സരിക്കുന്നതിനേക്കാളും, കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ പറ്റില്ല, അവിടെ മോൺസൂൺ ഉണ്ട്, മത്സരിക്കുന്നതിനേക്കാളും KC ജോസഫിന് സ്വന്തം നാടായ ചങ്ങനാശ്ശേരി ആയിരിക്കും ഒന്നുകൂടി സൗകര്യം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 10 കൊല്ലം മുമ്പ് അദ്ദേഹം ഇതുപോലെ ഒരു കടുംകൈ ചെയ്യാൻ, 15 കൊല്ലം മുമ്പ് ഇതുപോലെ കടുംകൈ ചെയ്യാൻ ആലോചിച്ചാണ്.
അദ്ദേഹം ഇരിക്കൂർ അദ്ദേഹത്തിനും അദ്ദേഹത്തെ ഇരിക്കൂറുകാർക്ക് മടുത്തു എന്ന് ചില ആളുകൾ ഇദ്ദേഹത്തെ പറഞ്ഞ് ധരിപ്പിച്ചു. അദ്ദേഹം കോട്ടയത്ത് മത്സരിക്കാൻ ഒരു പ്ലാൻ ഇട്ടതാണ്. പക്ഷേ അപ്പോഴത്തേക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ വന്ന് കെ സി ജോസഫിനെ ഔട്ടാക്കി. അങ്ങനെ കെ സി പിന്നെയും ഇരിക്കൂറിൽ തന്നെ തുടർന്ന് ഇരിക്കൂറുകാരെ സേവിച്ച് സേവിച്ച് മതിയായില്ല. അതുകൊണ്ടാണ് ഏതായാലും ഇത്തവണ അദ്ദേഹം കോലൊടിച്ചിട്ട് പോരുകയാണ്. ചങ്ങനാശ്ശേരി സീറ്റ് ആരെങ്കിലും പിടിച്ച് മേടിക്കില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി പിടിച്ച് മേടിച്ചു എന്ന് പറഞ്ഞാലും വ്യത്യാസമൊന്നുമില്ല, അദ്ദേഹം വീണ്ടും ഇരിക്കൂറിലേക്ക് തന്നെ പോകും. എൻ്റെ ബലമായ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിന് ചങ്ങനാശ്ശേരി കിട്ടരുതെന്നല്ല, അദ്ദേഹം ചങ്ങനാശ്ശേരി വിട്ട് തിരിച്ച് ഇരിക്കൂറിൽ തന്നെ പോയി മത്സരിക്കണം. അങ്ങനെ അദ്ദേഹം മരണപര്യന്തം ഇരിക്കൂർ എം എൽ എ തുടരണം. അദ്ദേഹത്തിൻ്റെ 50-ാം വാർഷികവും 75-ാം വാർഷികവും ഒക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം, സൗഭാഗ്യം എന്നാണ് പറയട്ടെ, ഇരിക്കൂറുകാർക്ക് ഉണ്ടാകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.